ലേഖനം അതിലെ ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്നാൽ അവർക്ക് ഒഴിവ് കഴിവില്ല അവർ ദൈവത്തെ ദൈവമായി അറിഞ്ഞിരുന്നെങ്കിലും അവിടത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് ബുദ്ധി കൊണ്ട് പല ആളുകളും ദൈവം പിതാവാണെന്ന് പറയുന്നുണ്ട് കാര്യമില്ല അതൊന്നും ജീവിതത്തിലെ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തില്ല ഒരുപാട് തിന്മകളിലേക്ക് ഈ വക്കത്തിരിക്കുന്ന ഈ വലിയ ഗർത്തത്തിൻ്റെ വക്കത്തിരിക്കുന്ന ചില കല്ല് അങ്ങോട്ട് മഴ പെയ്യുമ്പം അങ്ങോട്ട് അടർന്ന് അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നത് പോലെ ജീവിതത്തിൽ ഒരുപാട് പേര് സാഹചര്യങ്ങൾ വരുമ്പോൾ അങ്ങ് അടർന്ന് പാതാള ഗർത്തത്തിലേക്ക് പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയുമായ ദുർസ്വഭാവങ്ങളിലേക്ക് അങ്ങോട്ട് അടർന്ന് പതിക്കുകയാണ് കാരണം എന്താ അവർ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ട് അവർ ബോഷന്മാരായി തീർന്നു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ട് അവർ ബോഷന്മാരായി തീർന്നു അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എവിടെയൊക്കെ ഈ ദൈവപിതാവിനോടുള്ള ബന്ധവും സ്നേഹവും പ്രാർത്ഥനയും കുറയുന്നുവോ അവിടെയെല്ലാം മദ്യപാനം ലൈംഗിക അരാജകത്വം സവർഗ്ഗഭോഗം ദാമ്പത്യ പരാജയങ്ങൾ കുടുംബത്തകർച്ച വൈകൃതങ്ങൾ കല്യാണമില്ലാത്ത അവസ്ഥ ഈ വൃത്തികെട്ട അല്ലെങ്കിൽ എന്താ മൃഗതുല്യമായ ജീവിതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വീണുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങൾ ദൈവത്തെ പേക്ഷിച്ചോ ഏതൊക്കെ ഇടവുകൾ ദൈവത്തെപേക്ഷിച്ചോ ഏതൊക്കെ കുടുംബങ്ങൾ ദൈവത്തെപേക്ഷിച്ചോ അവിടെയെല്ലാം കാണുന്ന പ്രത്യേക അനുചിതമായ പ്രവർത്തികൾ അപ്പനാര അമ്മയാരും തിരിച്ചറിവില്ല ചേട്ടനാര അനിയനായിരുന്നു തിരിച്ചറിവില്ല ആങ്ങളെ ആരും പെങ്ങളാരനും തിരിച്ചറിവില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം പഠിപ്പിക്കുകയാണ് തങ്ങളുടെ ശരീരങ്ങളോട് കൂടെ പരസ്പരം അവമാനിതമാകുന്നതിന് ദൈവം അവരെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു ലോകത്തെ സ്വീകരിച്ചു വ്യാജം എന്ന് പറഞ്ഞാൽ ലോകപരമായ കാര്യങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ വീട് നമ്മുടെ പേര് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ പഠനം നമ്മുടെ സമ്പത്ത് വീട് ഇതൊക്കെ വ്യാജം എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തത് നിത്യമല്ലാത്തത് നിത്യനായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് നിത്യമല്ലാത്ത അനശ്വരമായ കാര്യങ്ങളെ അവർ ആവേശത്തോടെ സ്വീകരിച്ചു അതുകൊണ്ട് അവരുടെ ഇടയിൽ അശുദ്ധി കട്ട പിടിച്ച് കട്ട പിടിച്ച് അടുത്തത് വചനം പഠിപ്പിക്കുകയാണ് അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് വീണ്ടും പറയാണ് അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ ഒരാണു ആണുമായിട്ട് ലൈംഗിക വൈകൃതം ഏർപ്പെടുത്തി നിന്ദ്യമായ വികാരമല്ലേ അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് വയസ്സുള്ളൊരു ചേട്ടനും പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെടാ പറയുക അങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്ന് പറഞ്ഞാൽ നിന്ദിയായ സാധാരണ മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യുമോ ഒരു തരാതരമൊക്കെ പ്രായമെങ്കിലും നോക്കില്ലേ ഫ്രീസിലോ ഫ്രീ ഇവിടെ സഹോദരങ്ങളെ നിന്ദിയമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ പിന്നെ മക്കളാണോ ഭാര്യയാണോ അമ്മയാണോ എന്നുപോലും തിരിച്ചറിവില്ലാത്ത ബോധം കെട്ട ജീവിതത്തിലേക്ക് മനുഷ്യന്മാർ വീണുപോകും വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിതമായ പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു അവരെല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും കൊണ്ട് നിറഞ്ഞു അസൂയ കൊലപാതകം ഏഷണി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർഭക്ഷരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരുമായി മാറുന്നു മാതാപിതാക്കന്മാരാര് ഗുരുഭൂതന്മാരും പള്ളി ഏത് പള്ളിക്കൂടമേത് ഇതൊന്നും തിരിച്ചറിവില്ലാത്ത നെറികേടിന്റെ സ്വഭാവം ആരംഭിക്കും ഇത് പണ്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നിറികേടിൻ്റെ സ്വഭാവം ആരംഭിക്കും മാതാപിതാക്കൾ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവർ അതുതന്നെ ചെയ്യുന്നു മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും മദ്യപിക്കാൻ പോവുക ഈ ചെയ്യണത് പാപമാണെന്ന് അറിഞ്ഞിട്ടും ദാമ്പത്യ അവിശ്വസ്ത വിവാഹമോചനം ഭാര്യയെ മർദ്ദിക്കുക ഭർത്താവിനെ ദുഷിക്കുക കുടുംബം കലക്കുക തമ്മിൽ തമ്മിൽ പോര് ത അനുസരണില്ല ഞാൻ ഈ ചെയ്യണത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് പാപ അരങ്ങേറുകയാണ് ഞാൻ ഈ ചെയ്യണത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇടവകയിൽ ഇന്ന് പാപ അരങ്ങേറുകയാണ് അറിയാൻ തെറ്റാണെന്ന് എന്നാൽ അതുതന്നെ ചെയ്യാൻ പോവുക പ്രിയപ്പെട്ട സഹോദരൻ എന്തായാലും കാരണം റോമാ ലേഖനത്തിൽ ഒന്നാം അധ്യായം അതിൽ പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ് അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലും അവർ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ അവിടത്തേക്ക് മഹത്വം നൽകുകയോ ചെയ്തില്ല ഹല്ലൂയ്യ ഉറക്കെ പറ ഹല്ലുയ്യ